സുജാത അതായത് നിലവിൽ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ന വന്നതാണ് നിലവിൽ നമ്മൾ കണ്ടതാണ് ചില കോലിബി സഖ്യം എന്നൊക്കെ പറയുന്നത് പ്രകടമാകുന്ന രീതിയിൽ പല വേദികളിലും യു ഡി എഫ് നടത്തുന്ന സമരവേദിയിൽ ബി ജെ പി കാണുന്നു ബി ജെ പി നടത്തുന്നടുത്ത് ലീഗുകാരെ കാണുന്നു ഈ രീതിയിലാണ് കേരയിൽ വിരുദ്ധ സമരം സംസ്ഥാനത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതിനിടയിൽ സി പി ഐ എമ്മിനോ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പാർട്ടി തലത്തിലുള്ള ഒരു വിശദീകരണമാണ് നടക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ പോലും അത്തരത്തിലൊരു വിശദീകരണം നടത്താൻ സി പി ഐ എം പ്രതിബന്ധത അതെ അതെ ഇടയ്ക്ക് കുറെ നേരമായിട്ടേ പറയുന്നുണ്ട് മാവേലിക്കൽ എം എൽ എ പോയപ്പോൾ ചില പ്രതികരണങ്ങളല്ലേ സ്വാഭാവികമാണ് സർവേ എം എൽ എ ഒ എം പിഒ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പോകുമ്പോൾ ജനങ്ങൾ അവർക്ക് പറയാനുള്ള അവർക്ക് ഞങ്ങൾ ഈ ജനപ്രതിനിധികളെ അവർക്ക് പറയാനും അവരെ ശാസിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട് അവർക്ക് ചിലപ്പോൾ ചില അവ്യക്തത ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനുള്ള അവരെ അത് അവരുടെ അവരെ പ്രകടിപ്പിക്കും അങ്ങനെ പ്രകടിപ്പിച്ച ആളുകളല്ലേ തിരിച്ചിപ്പോ പറഞ്ഞു തുടങ്ങിയത് അവരിപ്പോ ഇത്തരത്തിലുള്ള ഇതുപോലെ ഒരു കൂട്ടർ ഒരാള് ഇത് ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ആരെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുമ്പോൾ അവർ തന്നെ നാളെ തിരിച്ചു പറയും അങ്ങനെയാണ് ഇപ്പോൾ വെൺമണിയും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യം എതിർത്ത ആളുകളെല്ലാം ഇപ്പോൾ അവര് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഓർമ്മപ്പെടുത്തിയത് പോലെ കോൺഗ്രസും ബി ജെ പിയും ലീഗും പിന്നെ ആരെയൊക്കെയാണോ കൂട്ടാവുന്ന എല്ലാ ആളുകളും കൂടെ ചേർന്നുകൊണ്ടുള്ള വലിയ തോതിലുള്ള വ്യാജ പ്രചരണം നടത്തുമ്പോൾ ആളുകൾക്ക് ആശങ്ക ഉണ്ടാവാ സ്വാഭാവികമാണ് പക്ഷെ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ ആളുകളെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷം ഈ കേരളത്തിൽ ആറു ലക്ഷം വാഹനമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടായപ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷമായി ആയി നാലായിരം അപകട മരണങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് കാർബൺ ഡൈക്സൈഡിന്റെ എമിഷൻ വളരെ കൂടുന്നുണ്ട് യാത്രാ സൗകര്യം കൃത്യമായി വേണം അടിസ്ഥാന വികസന മേഖലയിൽ മാറ്റം വന്നെങ്കിലേ മൂലധനം ഈ കേരളത്തിലേക്ക് വരികയുള്ളൂ ഈ വർത്തമാനം പറയല്ലെങ്കിൽ പ്രതികരിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കടക്കം ജോലി ഉണ്ടാവണം നിക്ഷേപം ഇവിടെ വരണം നാട് വികസിക്കണം ഇതെല്ലാം അവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്നുണ്ട ഉണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണ ആളുകളെ ഇടയിൽ എത്തിച്ചു പക്ഷെ അതെല്ലാം കൃത്യമായി ഞങ്ങൾ ഇതിന്റെ ഇത് ഇത് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ഞങ്ങൾ കൃത്യമായി ആളുകളോടും മനസ്സിലാക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തന ഉത്തരവാദിത്വമാണ് സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ജോലി ഞങ്ങൾക്കുണ്ട് അഞ്ചു വർഷത്തെ ഇടതുപക്ഷം ജനാധിപത്യം ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടം ഞങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു